ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അട്ടിപ്പൊളി ഹോം മെയ്ഡ് എഗ് പപ്സ് ആണ്. അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത്, ഇതിപ്പോൾ ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ 2 കപ്പ് മൈദയിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കും. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി പാകത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഉപ്പിട്ടതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈ വെച്ച് ആക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് എല്ലായിടത്തും ആയിക്കോളും. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം കൂടാതെ കുഴച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി വെള്ളം, അതായിരിക്കും നല്ലത്. നന്നായി നമുക്കിത് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പം ഈ പപ്സ് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് പറയും. എന്ത്, നമ്മളെ ഈ ഒരു ഷീറ്റ് ഉണ്ടാക്കാൻ അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ ഷീറ്റ് മേടിക്കാനും കിട്ടും, പപ്സിൻ്റെ ഷീറ്റ് മേടിക്കാൻ കിട്ടും. അതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ലേശം കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മിക്സ് ഒന്ന്, അതായത് ഈ ഒരു മൈദ ഒന്ന് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ പണി കഴിയും. അതുകൊണ്ട് നമുക്ക് പപ്സ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ചെയ്യുക ഇതൊന്ന് കുഴച്ച് വെക്കുകയാണ്. കുഴച്ച് വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം നമുക്ക് ഓയിലിട്ടിട്ട് വെക്കണം. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ മെയിൻ പരിപാടി കഴിയേ. പിന്നെ നമുക്ക് അതിലേക്കുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതൊന്നും കൂടി ഞാൻ കുഴച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ വെള്ളമൊക്കെ കറക്റ്റായി കുഴയൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി അത് സോഫ്റ്റ് ആവും, പിന്നെ നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ആ പ്രശ്നമൊന്നും, കയ്യിലാവുന്ന പ്രശ്നമൊന്നും വരില്ല. അപ്പം ഇനി ഇതേപോലെ നമുക്ക് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് പതുക്കെ ഒന്ന് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റണം. അതെന്താണെന്ന് വെച്ചാൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ കുഴ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യാറ്, കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റും. അതെന്തിനാ, കറക്റ്റായിട്ട് കുഴയൊക്കെ വന്ന് അങ്ങ് സോഫ്റ്റായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതാ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മേലേക്കിട്ട് ഇതേപോലെ ഒന്ന് വലിച്ച് വലിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതൊന്നും കൂടി സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ, കാണിച്ചു തരാം. ഇതേപോലെ തന്നെ വലിച്ച് വലിച്ച് കുഴച്ച് എടുക്കണം ഇതേപോലെ കേട്ടോ. നമ്മൾ പൊറാട്ടയ്ക്കൊക്കെ കുഴയ്ക്കുമ്പോൾ ഇങ്ങനെയല്ലേ കുഴയ്ക്കുക, അതേപോലെ തന്നെയാണ് ഇതിനും കുഴച്ചെടുക്കേണ്ടത്. നല്ലൊരു ഡോ ആയിട്ട് ഇനി എടുക്കണം. അപ്പോൾ ഞാൻ ആക്കട്ടെ. അപ്പോൾ നല്ലൊരു ഡോ ആയിട്ട് കിട്ടി. ഇനി എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മളിതിങ്ങനെ നീട്ടി നീട്ടി നീട്ടിയിട്ട് റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കണം. ണ്ടല്ലോ ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കുക. റോൾ ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് ഡിവൈഡ് ചെയ്യണം, അതായത് കുഞ്ഞു കുഞ്ഞ് പോർഷൻസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഒരു കത്തി വെച്ച് ഞാൻ കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുത്ത് കാണിച്ചു തരാം. ഇതൊക്കെ ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താന്ന് വെച്ചാൽ അതിന് ഞാൻ ഒരെണ്ണം എടുത്തു, അതിനുശേഷം കൈൻ്റെ ഉള്ളിൽ വെച്ച് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തു, റോൾ ചെയ്തെടുത്തു. കണ്ടല്ലോ ഇതേപോലെ. ഇനി ഇതെന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഒരു പാത്രത്തിൽ ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇതിൻ്റെ 2 സൈഡും ഒന്ന് മുങ്ങിക്കെടുക്കുന്ന പോലെ, അതായത് ഒരു സൈഡ് മുങ്ങിക്കെടുക്കുക, മോൾ ഭാഗം ഒന്ന് ഓയിലൊന്ന് തടവി കൊടുക്കുക, ഡ്രൈ ആവാതിരിക്കാനാണ്. അങ്ങനെ നമുക്കൊരു 1/2 മണിക്കൂർ ഈ എല്ലാ നമ്മളിങ്ങനെ ആക്കി വെച്ചിട്ടുള്ള എല്ലാ ബോൾസും നമുക്കതിൽ ആ സൺഫ്ലവർ ഓയിൽ ഇട്ട് വെക്കണം 1/2 മണിക്കൂർ. അപ്പം ആ ഒരു 1/2 മണിക്കൂർ നമ്മൾ ആ ഇട്ട് വെക്കുന്നതിലാണ് ഇത് കറക്റ്റായിട്ട് സോഫ്റ്റൊക്കെ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതേ ഞാനൊരു പ്ലേറ്റിൽ ഒരു 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഇത് ഞാൻ ഇവിടെ വെച്ചു. നമ്മൾ നേരത്തെ റൗണ്ട് ചെയ്തിട്ടുള്ള നമ്മളെ മൈദയുടെ മിക്സ് ഇതിൽ വെച്ച് കൊടുക്കുക. ഇതേപോലെ വെക്കുക, ഓപ്പോസിറ്റ് സൈഡും ആക്കി വെക്കുക. അപ്പോൾ 1 എണ്ണം ഇവിടെ റെഡി. ഇനി ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ റോൾ ചെയ്ത് വെച്ച് കൊടുക്കാം. റോൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇനി ബാക്കിയെല്ലാം ഇതേപോലെ ഞാൻ കയ്യിൽ വെച്ച് റോൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ ഒന്ന് മുക്കുക. ആ റോൾ ചെയ്തത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ വെക്കുമ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പൊ കറക്റ്റായിട്ട് എല്ലാ സൈഡും ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു രണ്ടാമത്തതുമായി. ഇനി ഇതേപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കട്ടെ കേട്ടോ. അതേ ഞാൻ എല്ലാം റൗണ്ടാക്കി ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഇട്ട് വെച്ചു. ഇനി ഒരു ഹാഫ് ആൻ അവർ ഇതൊന്ന് ക്ലോസ് ചെയ്ത് നമുക്കിതൊന്ന് സെറ്റ് ആവാൻ വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ഈ പഫ്സ് ഉണ്ടാക്കുന്നത് എഗ്ഗാണ് ഫില്ലിങ് വെക്കുന്നത്. അപ്പോൾ ആ ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് സെറ്റ് ആയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ എഗ്ഗ് നിങ്ങൾ വെജിറ്റേറിയൻ ആണ്, നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫില്ലിങ് വെജിറ്റേറിയൻ വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരു ഫില്ലിങ് ആക്കി ഉണ്ടാക്കാം. ചിക്കൻ വീട്ടിലുണ്ട്, ബീഫ് ഉണ്ട് എങ്കിൽ അതൊക്കെ നമുക്കിത് വെച്ചിട്ട് ഈ ഒരു ഫില്ലിങ്ങിലാക്കി വെക്കാം. അത് ടേസ്റ്റാണ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ നോർമലി നമ്മൾ വാങ്ങുന്ന എഗ് പഫ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എഗ് ഫില്ലിങ് ഉണ്ടാക്കാം. അപ്പൊ ഇത് ഞാൻ ആദ്യം ഒന്ന് ഇവിടെ ഇത് മൂടി വെച്ചിട്ടുണ്ട്, ഒരു ഹാഫ് ആൻ അവർ ഇവിടെ ഇരിക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഫില്ലിങ് റെഡി ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പഫ്സിന്റെ ഉള്ളിക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാം. അപ്പൊ ഞാനൊരു പാൻ വെച്ചു, അതിലൊരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു രണ്ട് സവോള, വലിയ രണ്ട് സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് വലുതായ കാരണം കൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തു. അപ്പൊ ഇവിടെ ഒരു ഏഴ് പഫ്സാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ എന്താ, ഈ സവോള ഒന്ന് നന്നായി വഴന്ന് വരണം. അപ്പൊ അത് ഞാനൊന്ന് സോർട്ട് ചെയ്തെടുക്കട്ടെ. അപ്പൊ അതെ, നമ്മുടെ സവോള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിതിലേക്ക് ഒരു ആറല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും നന്നായി അരിഞ്ഞതാണ്, അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് സോർട്ട് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും അരിഞ്ഞിട്ടുണ്ട് ഞാൻ, അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു രണ്ട് തണ്ട് വേപ്പലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായി ഒന്ന് നമുക്ക് സോർട്ട് ചെയ്തെടുക്കണം. അപ്പം ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ സോർട്ടായി കിട്ടിയാൽ മതി. അപ്പം അത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ സവോള ഒന്ന് ചെറുതായി ഒന്ന് സോർട്ട് ചെയ്തെടുക്കും, അതിനുശേഷം ബാക്കിയുള്ളത് ആഡ് ചെയ്ത് കൊടുക്കും. സവോളയൊക്കെ നന്നായി വഴന്ന് വന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ, ഇതാണ് പൊടികൾ. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ, അര ടീസ്പൂൺ മുളക് പൊടി ഉണ്ട്, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ ഗരം മസാല, അതേപോലെ ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പൊടികളാണ് ഇതിലിട്ടത്. പൊടികളുടെ മണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്നൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഇതിങ്ങനെ ആ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. ഒരുപാട് വെള്ളമല്ല, വളരെ ഒരു ഒരു ടീസ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പം അതിൻ്റെ പൊടിയുടെ മണം ഒന്ന് മാറട്ടെ കേട്ടോ. നമ്മുടെ ഇതിൻ്റെയൊക്കെ മണം, പൊടികളുടെയൊക്കെ മണം മാറിയപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്, അത് മതിയാവും. അപ്പോൾ ആ വെള്ളം ഒഴിച്ചപ്പോൾ കണ്ടില്ലേ, ആ ഒരു ഡ്രൈനെസ് മാറി ഒന്ന് അത് സോഫ്റ്റ് ആയ പോലെ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്, ഒരു ഒരു ഒന്ന് കുഴഞ്ഞ ഒരു ഒരു ഇതിൽ കിട്ടും. അതാണ് ഈ പഫ്സിലൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ കണ്ടിട്ടില്ല, ഒരു ഡ്രൈനെസ് അല്ല, ഒന്നൊരു കുഴഞ്ഞ പോലെയല്ലേ ആ ഒരു മുട്ടയുടെ കൂടെ ഉണ്ടാകുന്ന ആ ഒരു ഫില്ലിങ് ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത്. ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് മല്ലിയിലയാണ്, അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മൂന്ന് തണ്ട് മല്ലിയില ഒന്ന് ചെറുത കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫില്ലിങ്ങിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മുട്ട പുഴുങ്ങിയിട്ടുണ്ട്, അതൊന്ന് മുട്ട തൊണ്ട് കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അതേ നമ്മളുടെ സൺഫ്ലവർ ഓയിലിൽ ഇട്ട് വെച്ചിട്ടുള്ള നമ്മളുടെ മൈദാ മിക്സാണ്. സമയമെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ഒരെണ്ണം എടുത്ത് ജസ്റ്റ് ഇതൊന്ന് പരത്തണം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പരത്തുമ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പരത്താൻ പോകുന്നത്. നമ്മൾ ഇനി പരത്തിയെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പഫ്സിൻ്റെ ഷീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ നമ്മൾ ഈ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല സോഫ്റ്റായിട്ട് ഇത് മാറ്റണം കേട്ടോ. അങ്ങനെ ഒരു ആദ്യം നല്ലോണം പരത്തി എടുക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ കൈ വെച്ച് തന്നെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കണ്ടില്ലേ, മാക്സിമം അത് നമുക്ക് എത്ര സോഫ്റ്റ് ആക്കാൻ പറ്റുന്നോ അത്രയും നമ്മൾ കൈ കൊണ്ട് ഇത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഈ എക്സ്പാൻഡ് ചെയ്യും തോറുമാണ് ഈ സംഭവം സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതെ, ഞാൻ മാക്സിമം അത് എക്സ്പാൻഡ് ചെയ്ത് സെറ്റാക്കി പരത്തി എടുത്തിട്ടുണ്ട്. ഗ്യാപ്പൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. കണ്ടല്ലോ ഇതേപോലെ അങ്ങോട്ടാക്കുക. ഇനി എന്താണെന്ന് വെച്ചാൽ, നമ്മളിതൊന്ന് നാലായിട്ട് മടക്കാൻ പോവാണ്. അപ്പം ആദ്യം നമുക്ക് ഇത് ഇങ്ങോട്ട് മടക്കാം, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കാം. കണ്ടല്ലോ. ശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മളിത് നാലാക്കി മടക്കുക.
അപ്പോൾ അല്ലോ നമുക്ക് അറിഞ്ഞുകൂടെ പപ്സിൻ്റെ ഷേപ്പ് എന്താണ്, അതേപോലെ കൈവെച്ച് ഇതേപോലെ ഒന്നാക്കി കൊടുക്കുക, ഇത്രയേ ഉള്ളൂ പപ്സിൻ്റെ കാര്യം. ഇതേപോലെ ഒന്നാക്കി കൊടുത്താൽ റെഡിയാവും. നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഇങ്ങനെ മാറ്റിയിട്ട് കൈയിൻ്റെ അടിഭാഗം വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നാല് സൈഡും കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഏകദേശം നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ, ഇനി നമുക്ക് ഫില്ലിങ് നിറയ്ക്കണം. അതിന് മുന്നേ ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ട് കാണിച്ച് തരാം. അപ്പോൾ ഇതേ ഞാൻ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്, രണ്ട് പാത്രത്തിലായിട്ടാണ് വെച്ചത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഫില്ലിങ് ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, ഞാനിപ്പോൾ ഒരെണ്ണം കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് മടക്കുക എന്നൊക്കെ ഉള്ളത്. ഇതേപോലെ ഫില്ലിങ് വെക്കുക. അതിനുശേഷം ഞാനിവിടെ മുട്ട പുഴുങ്ങി തൊണ്ട് കളഞ്ഞ് ഒരു ഒരു മുട്ടയുടെ പകുതി എടുത്തു, അതിൽ വെക്കുക. അതിനുശേഷം ഈ രണ്ടറ്റവും ഇങ്ങനെ ക്ലോസ് ചെയ്യാം. കണ്ടല്ലോ, ഇതേപോലെ ക്ലോസ് ചെയ്യുക. അതേപോലെ ഈ സൈഡിൽ നിന്നും ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ കറക്റ്റ് നമ്മൾ നമ്മളെ ബേക്കറിയിൽ നിന്നൊക്കെ ഉള്ള ആ പപ്സിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് ഇത് കിട്ടും. കണ്ടല്ലോ, ഇനി ഞാൻ ബാക്കി എല്ലാം ഇതേപോലെ ചെയ്തിട്ട് കാണിച്ച് തരാം. അപ്പോൾ ഇതേ നമ്മുടെ എല്ലാ പപ്സും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഓവനിലല്ല, നോർമലി നമ്മൾ പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഇനി എന്താണെന്ന് വെച്ചാൽ അതിന് മുന്നേ ഇതാ ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുത്തു. അത് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ മേലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാറ്റിൻ്റെയും മേലെ നമുക്കിതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളെ ബേക്ക് ചെയ്യാനുള്ള പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഈ ഒരു ഇത് സെറ്റ് ചെയ്യാൻ വെക്കണേക്കാളും മുമ്പേ, നമ്മൾ ഈ ഒരു പപ്സ് സെറ്റ് ചെയ്യണേക്കാളും മുന്നേ അതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതവിടെ കിടന്ന് അങ്ങ് പ്രീഹീറ്റും ആയിക്കോളും. നമ്മളിത് ചെയ്തൊക്കെ വരുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് ടൈമാവും, നമുക്കപ്പോൾ സുഖമായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പം അതേ എല്ലാത്തിലും ഞാൻ മുട്ട സ്പ്രെഡ് ചെയ്ത് കൊടുത്തു, അത് മതി. ഞാൻ ദേ പാത്രം പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇനിയിപ്പോൾ ഞാൻ നമ്മളെ പപ്സുള്ള ആ ഒരു ട്രേ അല്ല ഒരു കിണ്ണത്തിലാണ് ഞാൻ വെച്ചത് കേട്ടോ. ആ കിണ്ണത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ പോവാണ്. എൻ്റെ നമ്മളെ കിണ്ണം ഇറക്കി വെച്ചു, ബേക്ക് ചെയ്യാൻ വെച്ചു, ക്ലോസ് ചെയ്യാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഓൾമോസ്റ്റ് ഒരു 50 to 55 minutes നമ്മളിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബേക്കിംഗ് ടൈം. അപ്പം ഇനിയിപ്പോൾ ഇതൊന്ന് ബേക്ക് ആയതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളെ ബേക്കിങ്ങിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു, ഒരു 55 minutes ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതേ നമ്മളുടെ പപ്സ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിട്ടെ കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ പാത്രത്തിലേക്കൊക്കെ മാറ്റി. ഇതാണ് അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള പപ്സ്, എഗ് പപ്സാണ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. നമ്മൾ പുറത്തുനിന്ന് ഇതിൻ്റെ ആ ഒരു ഷീറ്റ് വാങ്ങാതെ തന്നെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത്ര ബുദ്ധിമുട്ട് ഇതിനുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസ് ആയിട്ട് തരിക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.